അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളെ കൂടി ക്ഷണിച്ചാൽ ഞങ്ങൾ വരുമെന്ന്. അപ്പോൾ സമൂഹം ചിലപ്പോൾ ചോദിക്കും, എന്താ നിങ്ങളവരെ ക്ഷണിക്കാത്തതെന്ന്. ആ ചോദ്യം വേണ്ട എന്നുള്ളതുകൊണ്ട് അവർക്ക് നേരെയും ക്ഷണം നീട്ടി. ഞങ്ങൾക്കറിയായിരുന്നു എന്താ സംഭവിക്കുക എന്നുള്ളത്, അത് തന്നെ സംഭവിച്ചു. അതിലൊരു പരിഭവം എന്ന് പറയല്ല, എന്താണ് ഉണ്ടായത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മുംബൈയിൽ ഇസ്രയേൽ നയതന്ത്ര ഓഫീസ് തുറക്കാൻ അനുവദിച്ചതാര്? ഇസ്രയേലിൻ്റെ ചാര സംഘടനയുമായി സഹകരിക്കാം എന്ന് നിശ്ചയിച്ചതാര്? ആ ചാര സംഘടന നേരത്തെ പറഞ്ഞ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയൊക്കെ സംഘടനകളുമായി താരതമ്യമുള്ള തരത്തിലുള്ളതാണ്, താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളവയാണ്. ആ വിഭാഗവുമായിട്ടാണ് സഹകരിക്കാമെന്ന് നിശ്ചയിച്ചത്. ഇസ്രയേലിനുള്ള സമ്പൂർണ്ണ പിന്തുണയായി നമ്മുടെ രാജ്യത്തിൻ്റെ നയത്തെ മാറ്റിമറിച്ചതാര്? ഇതെല്ലാം ഇടകീറി പരിശോധിക്കേണ്ടതാണ്. ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഇത്തരമൊരു റാലി നടക്കുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് മനുഷ്യനേൽക്കുന്ന പ്രഹരവും നമുക്ക് മേലേൽക്കുന്ന പ്രഹരമായി കാണണമെന്ന് പറഞ്ഞ കവികൾ ഉണ്ടായ നാടാണിത്. പല ദേശങ്ങളിലും ഉണ്ടാകാത്ത മനുഷ്യത്വത്തിൻ്റേതായ പ്രതികരണങ്ങൾ ഇവിടെ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. ഈ നാടിൻ്റെ സവിശേഷമായ ആ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാം ഇത്തരമൊരു പ്രതികരണത്തിന് ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഇവിടെ നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി, CPIM നേതൃത്വത്തിലാണ് ഈ റാലി നടന്നതെങ്കിലും CPIM മാത്രമല്ല ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള നിലവിളി തങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാകാവൂ എന്ന നിർബന്ധമൊന്നും CPIM അത് മനുഷ്യത്വത്തിൻ്റെ മനസ്സുള്ള എല്ലാവരിൽ നിന്നും ഒരേ സമയം ഉയർന്നു വരേണ്ട ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. ആ നിലവിളികൾക്ക് രാഷ്ട്രീയമായ വേർതിരിവുകളില്ല. ഈ മനോഭാവത്തോടെയാണ് ഈ റാലിയിലേക്കുള്ള ക്ഷണം ഞങ്ങൾ നടത്തിയത്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളെ കൂടി ക്ഷണിച്ചാൽ ഞങ്ങൾ വരുമെന്ന്. അപ്പോൾ സമൂഹം ചിലപ്പോൾ ചോദിക്കും, എന്താ നിങ്ങളവരെ ക്ഷണിക്കാത്തതെന്ന്. ആ ചോദ്യം വേണ്ട എന്നുള്ളതുകൊണ്ട് അവർക്ക് നേരെയും ക്ഷണം നീട്ടി. ഞങ്ങൾക്കറിയായിരുന്നു എന്താ സംഭവിക്കുക എന്നുള്ളത്, അത് തന്നെ സംഭവിച്ചു. അതിലൊരു പരിഭവം എന്ന് പറയല്ല, എന്താണ് ഉണ്ടായത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിലേക്കൊന്നും ഞാനിപ്പോൾ വിശദമായി കടക്കുന്നില്ല. ഇവിടെ ചേരിചേരായ്മയുടെ കാര്യം നേരത്തെ ഞാൻ വ്യക്തമാക്കി. ആ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അത് സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ളതും അടിച്ചമർത്തപ്പെടുന്നവരോട് ഒപ്പം നിൽക്കുന്നതുമായ നിലപാടായിരുന്നു. അതായിരുന്നു ആ നിലപാടിൻ്റെ പ്രത്യേകത. ചേരിചേരാ സമ്മേളനം ഇന്ത്യയിൽ നടന്നപ്പോൾ അന്നത്തെ PLO നേതാവായിരുന്ന യാസർ അറാഫത്ത് ഡൽഹിയിലെത്തി. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. അതൊന്നും കണ്ടവർ മറക്കുന്ന കാര്യമല്ല. അതായിരുന്നു നമ്മുടെ പാരമ്പര്യം. നാം ദക്ഷിണാഫ്രിക്കയിൽ അടിച്ചമർത്തപ്പെട്ട കറുത്ത വർഗക്കാർക്കൊപ്പമായിരുന്നു നിന്നിരുന്നത്. മധ്യതരണിയാഴി പ്രദേശത്ത് സ്വന്തം നാടിനു വേണ്ടി പൊരുതുന്ന പാലസ്തീൻ ജനതക്കൊപ്പം നിന്നു. ഇതിലൊന്നും ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് ചാഞ്ചല്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ഘട്ടത്തിൽ നമ്മുടെ പാസ്പോർട്ടുകളിൽ, അതായത് ഇന്ത്യ നൽകുന്ന പാസ്പോർട്ടുകളിൽ റൊഡേഷ്യയിലേക്കും ഇസ്രയേലിലേക്കും പോകരുത് എന്ന മുദ്ര പതിപ്പിച്ചിരുന്നത്. അതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പോലും പാടില്ല എന്ന് ആ കാലത്ത് നാം
നിശ്ചയിച്ചിരുന്നത്. ദേശീയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ പല രാഷ്ട്രങ്ങളുടെയും തലവന്മാരെ നാം ക്ഷണിക്കാറുണ്ട്. പക്ഷേ ഇസ്രയേലിൻ്റെ തലവനെ ക്ഷണിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു നമ്മുടെ രാജ്യം തുടർച്ചയായി സ്വീകരിച്ചു വന്നിരുന്നത്. ആ നിലപാടൊക്കെയാണ് പോയി മറഞ്ഞത്. ആ ചരിത്രം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇസ്രയേൽ ഇന്ത്യയിൽ നയതന്ത്ര ഓഫീസ് തുറക്കുന്നു. ഇസ്രയേലിൻ്റെ രാഷ്ട്രത്തലവന് മുന്നിൽ ഇവിടെ ചുവപ്പ് പരവതാനി വിരിക്കുന്നു. ചോരയൊലിക്കുന്ന മുഖവുമായി കേഴുന്ന നമ്മുടെ സ്വന്തം മണിപ്പൂർ ജനതയോട് നിങ്ങളുടെ കൂടെ ഒപ്പമുണ്ട് എന്ന് പറയാൻ ഒരു നിമിഷം പോലും തയ്യാറാവാതിരുന്നവർ നിഷ്ഠുരമായ വംശഹത്യയുമായി പാഞ്ഞു നീങ്ങുന്ന ഇസ്രയേലിനോട് ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കാതെ ഒപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതും നാം കണ്ടു. നാം വീണ്ടും അപമാനിതരായി. നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ വീണ്ടും അപമാനിതയായി. ഇസ്രയേലിൻ്റെയും അതിൻ്റെ പിന്നിലുള്ള അമേരിക്കയുടെയും സൈനിക സഖ്യങ്ങളിലെ ജൂനിയർ പങ്കാളിയാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിയതാര്? മുംബൈയിൽ ഇസ്രയേൽ നയതന്ത്ര ഓഫീസ് തുറക്കാൻ അനുവദിച്ചതാര്? ഇസ്രയേലിൻ്റെ ചാര സംഘടനയുമായി സഹകരിക്കാം എന്ന് നിശ്ചയിച്ചതാര്? ആ ചാര സംഘടന നേരത്തെ പറഞ്ഞ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയൊക്കെ സംഘടനകളുമായി താരതമ്യമുള്ള തരത്തിലുള്ളതാണ്, താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളവയാണ്. ആ വിഭാഗവുമായിട്ടാണ് സഹകരിക്കാമെന്ന് നിശ്ചയിച്ചത്. ഇസ്രയേലിനുള്ള സമ്പൂർണ്ണ പിന്തുണയായി നമ്മുടെ രാജ്യത്തിൻ്റെ നയത്തെ മാറ്റിമറിച്ചതാര്? ഇതെല്ലാം ഇടകീറി പരിശോധിക്കേണ്ടതാണ്. ഈ സമ്പന്നമായ വേദിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. അപ്പോൾ വളരെ ദീർഘമായി പോകും സംസാരം എന്നുള്ളത് കൊണ്ട്. ധാരാളം നേതാക്കൾ ഇവിടെ സംസാരിക്കാൻ ഉള്ളതാണ് എന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. എങ്ങനെയായാലും സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പോരാട്ടത്തിൻ്റെ പൈതൃകത്തിൽ വേരോടിയിട്ടുള്ള നമ്മുടെ വിദേശ നയമാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്.